തൃക്കാക്കര മണ്ഡലത്തിലാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തൃക്കാക്കര അത്ര ചെറിയ കരയൊന്നുമല്ല, പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്കിൻ്റെ കാര്യത്തിൽ. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലം ഒന്ന് ഈ തൃക്കാക്കര മണ്ഡലത്തിലാണ്. വൈറ്റില, കലൂർ, എടപ്പള്ളി, ഈ പ്രധാനപ്പെട്ട ഈ മൂന്ന് ജംഗ്ഷനിലാണ് ഏറ്റവും അധികം ട്രാഫിക് ബ്ലോക്ക് ഉള്ളത്. ഏറ്റവും വലിയ ബ്ലോക്ക് വൈറ്റിലയിലാണ്. ചിലപ്പോൾ ജനത മുതലേ കിടന്ന് ഇറങ്ങിയാണ് നമ്മളൊരു കിടക്കുന്ന അപ്പുറം ചെല്ലണം. അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ അതിലും വലിയ ബ്ലോക്ക്. പാലം പണിയണമെങ്കിൽ ഇത്രയും ബ്ലോക്കില്ല, പാലം പണിതപ്പോഴാണ് അന്യാ ബ്ലോക്ക്. ഈ കേരളത്തിലെ 14 ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥലമാണ് വൈറ്റില. അവിടെയാണ് ഏറ്റവും വലിയ ബ്ലോക്ക്. നദി ട്രാഫിക് പരിഷ്കാരമാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അവർ ഒരേ തോന്നണ പോലെ അങ്ങോട്ട് പരിഷ്കാരം അവിടെ മാറ്റി ഇങ്ങോട്ട് മാറ്റി. ഈ ബസ് പാവപ്പെട്ട ജീവനക്കാർ നമ്മളിപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് ഏ 9:30 പോകുന്ന വൈപ്പുതി ആവില്ല, ഇപ്പോഴും ആയിട്ടില്ല. അതാണ് പ്രശ്നങ്ങൾ. എറണാകുളം ജില്ലയിലുള്ളവരെ മാത്രമല്ല, എറണാകുളത്തേക്ക് വരുന്നവരെയും ഏറ്റവും അധികം ബാധിക്കുന്നത് ഇവിടുത്തെ ട്രാഫിക്കാണ്. വൈറ്റിലേന്ന് കലൂർക്കെത്താൻ നോർമലായിട്ട് ഒരു അരമണിക്കൂറാണ്. പക്ഷേ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ അരമണിക്കൂർ എന്നത് 3/4 മണിക്കൂറാവും 1 മണിക്കൂറാവും. അവിടുന്ന് പിന്നെ ഈ കലൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം ഒരു 10-15 മിനിറ്റ് കൊണ്ട് എടപ്പള്ളിയിൽ ചെല്ലാനാണ്. പക്ഷേ വൈകുന്നേരങ്ങളിലെ ട്രാഫിക്കിൽ ഒരു കാരണവശാലും ഈ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ കഴിയത്തില്ല. കാരണം അത്രത്തോളം ട്രാഫിക്കാണ്. രാവിലെ 9 മണി മുതൽ 11:30 മണി വരെ കലൂർ ജംഗ്ഷനിൽ ബ്ലോക്കാണ്. അതേമാതിരി എടപ്പള്ളിയിൽ രാവിലെ 9 മണി തൊട്ട് 12 മണി വരെ ബ്ലോക്കാണ്. വൈറ്റിലയിൽ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെയും ബ്ലോക്കാണ്. ട്രാഫിക് ബ്ലോക്ക് എന്ന് ഭയങ്കര രൂക്ഷമാണ് ഇപ്പോൾ. പണ്ടത്തേക്കാൾ ഇരട്ടിയായി ഇപ്പോൾ. വൈറ്റിലയിലൊക്കെ ഒന്ന് ചെല്ലാനേ പറ്റണില്ല ഇപ്പോൾ. പിന്നെ എടപ്പള്ളി, അത് വൈകുന്നേരം എന്ന് വെച്ചാൽ വൈകുന്നേരം സമയത്തൊക്കെ ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ എന്നെ എടപ്പള്ളി ഹൈ ഇവിടം വരെയൊക്കെ ടോളിന് അപ്പുറേക്ക് വരെയും ബ്ലോക്കായിട്ടിരിക്കുക. അമ്മാതിരി ബ്ലോക്കാണ്. അപ്പോൾ എങ്ങനെയും വഴിയില്ലാണ്ട് എങ്ങനെയും കയറി കയറി പോകുമ്പോഴത്തേക്കും ബാക്കിലുള്ളവൻ്റെ ഹോൺ, പിന്നെ ഫ്രണ്ടിലുള്ളവൻ്റെ ഹോൺ തിക്കി തിക്കി എങ്ങനെയുള്ള വിടുമ്പോൾ എത്തിക്കും. ചെന്ന് പെടാൻ നേരത്ത് ഹബിലേക്കായിരിക്കും. വൈല സിഗ്നലൊക്കെ അടക്കാൻ തന്നെ ഭയങ്കര പാടാണ്. ചുട്ടുപൊള്ളുന്ന വെയിൽ, കുതിച്ചുയരുന്ന ഇന്ധനവില വർധനവ്, ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ എല്ലാം തന്നെ ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുക എന്നത് അത്ര രസമുള്ള പണിയല്ല. പ്രത്യേകിച്ച് കലൂരും വൈറ്റിലും എടപ്പള്ളിയിലൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കാണ്. ഒരു പരിധി കൂടുതൽ ഈ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കാന്ന് പറയുന്നത് വേർത്ത് ഒഴുകി ഒരു പരുവെന്ന പരിപാടിയാണ്. ഒപ്പം തന്നെ ഇന്ധനത്തിൻ്റെ നഷ്ടവും. ഈ കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് തന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഏതായാലും അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ക്യാമറമാൻ വിജയ് മോൻസിയോടൊപ്പം മനു വർഗീസ്, മനോരമ ന്യൂസ്.